അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർകാത്തു പ്രശുദ്ധമായ റമദാനിലേക്ക് നാം കടന്നു ചൊല്ലുന്നതിൻ്റെ മുമ്പ് നമുക്കല്ലാ നൽകിയ രണ്ട് മാസങ്ങൾ റജബും അതുപോലെ ഷാബാൻ ഷാബാൻ്റെ ആദ്യത്തെ പത്ത് അവസാനിച്ച് രണ്ടാം പത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം വളരെ ഇനി അടുത്ത് അടുത്ത് പോവുകയാണ് റമലാനിലേക്ക് ഒബല്ലഖന റമദാൻ മൊബല്ല് റമദാൻ മുബല് റമദാൻ റമദാൻ എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് ആളുകൾ നിരന്തരമായി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു പോകുന്നു അള്ളാഹ് റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കട്ടെ അലഹദില്ല നാം എത്തിച്ചാൽ ഞാൻ വലിയ ഭാഗ്യവന്മാരാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പലരും മരണപ്പെട്ടു പോയി പലരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി പ്രജഭ തുടങ്ങിയതിൻ്റെ ശേഷം നിരന്തരമായ പ്രാർത്ഥന ധന്യമായവർ ഭരണപ്പെടുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന ഈ തോഫിക്ക് ഈ ആയിസ് എന്നുള്ളത് അവൻ്റെ ത്വാത്തിനായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു മഹാതോഫിക്ക് മഹാഭാഗ്യം നാം ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കാരണം ഇന്ന് ജീവിതത്തിൽ പലരും പ്രയാസപ്പെടുന്നത് സാമ്പത്തികമായ വിഷമങ്ങളെക്കൊണ്ടാണ് സാമ്പത്ത് എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് സമ്പത്തില്ലെങ്കിൽ മനുഷ്യനേതു തെറ്റും ചെയ്യാൻ തയ്യാറാണ് അവൻ വിഭചരിക്കാനും തയ്യാറാണ് കക്കാനും തയ്യാറാണ് കളവ് പറയാനും തയ്യാറാണ് സമ്പത്ത് നേടാൻ ഏത് വഴിയും അവന് സ്വീകരിക്കും എത്ര വലിയ വൃത്തികെട്ട കൃത്യവും അവൻ ചെയ്യാൻ തയ്യാറാകും സമ്പത്തുള്ളവൻ അഭിമാനത്തോടു കൂടി ജീവിക്കും സമ്പത്ത് അള്ളാഹുറുബ് സുബാനകുത്താനും ഒന്നെങ്കിൽ നാം സമ്പന്നരാകണം ഇല്ലെങ്കിൽ മിസ്കീനാകണം മിസ്കീനായാലും നാം അഭിമാനത്തോടു കൂടി ജീവിക്കും കാരണം നമ്മുടെ അത്യാവശ്യമായ ജീവിതത്തിൻ്റെ ചെലവിനൊക്കെ അത്യാവശ്യമായി കിട്ടുമ്പോൾ നമ്മൾ വളരെ സന്തോഷകരമായിരിക്കും അതല്ലാതെ കണ്ട് സമ്പത്തും ഇല്ല മിസ്കീനുമല്ല ഒരു ഫക്കീറാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യവുമില്ല കാരണം അത്തരക്കാർ ഫക്കീറന്മാരെ നമുക്കൊക്കെ അനുഭവമുള്ളതാണ് ഫക്കീറന്മാർ നമ്മുടെ മുമ്പിൽ എന്തും തല കുണിച്ച് നിൽക്കാൻ വരെ അവരഭിമാനത്തെ ഏത് എന്ത് ചെയ്യാനും ഒരു ഒരഭിമാനം അവർക്ക് പ്രശ്നമല്ല അവരെന്തും ചെയ്യാൻ തയ്യാറാണ് അള്ളാഹുറുബ് സുബഹാനോ ഉച്ചാല സമ്പന്നരാക്കിയാ സ്വലഹിങ്ങളാക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധമായ അള്ളാഹുറുബ് സുബഹാന ഉച്ചാല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത് അള്ളാഹു നിലനിർത്തട്ടെ നാം സാമ്പത്തികമായ പ്രയാസപ്പെടുകയാണെങ്കിൽ മുത്ത ഹബീബിൻ്റെ അരികിൽ വന്ന് ഷഹാബത്ത് പറഞ്ഞു നിബിയേ വലിയ പ്രയാസമാണ് നിബിയെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്പത്ത് എന്നെ വിട്ടുപോയോ എന്ന് എനിക്ക് തോന്നുകയാണ് അത്രക്കും പ്രയാസമാണ് നിബിയെ ഇതിനൊരു പരിഹാരം നിർബന്ധമായി വേണം അള്ളാവിൻ്റെ റസുൽ പറഞ്ഞു നല്ലൊരു പരിഹാരം കൊടുത്ത് ഈ സുബിയുടെ സമയത്ത് സുബഹാൻ അള്ളാഹി ഒബിഹം ദിഹി സുബഹാൻ അള്ളാഹു അസ്തകഫിറുള്ള സുബഹാർബിഹം സുബഹാർ അസ്തകഫിറുള്ള എല്ലാം രാവിലെയും നൂറ് തവണ നീ ചൊല്ലുക തീർച്ചയായും സമ്പത്ത് നിന്നെ തേടിയെത്തും അദ്ദേഹം ചൊല്ലാൻ തുടങ്ങി നൂറ് വിഹിതം ചൊല്ലാൻ തുടങ്ങി വലിയ സമ്പന്നനായി പിന്നെ റസൂറിനോട് പറഞ്ഞു നബിയെ ഒരുപാട് സമ്പത്തിലേക്ക് കിട്ടി നബിയെ ഇപ്പം അത് എവിടെ വെക്കണമെന്നൊരു നിശ്ചയം പോലും ഇല്ലാത്തൊരവസ്ഥയിലെത്തി തീർച്ചയായും മുൻ വിജയം കിട്ടുക തന്നെ ചെയ്യും മുത്തുഹബീബ് മുത്തായ നാവ് കൊണ്ട് മുത്തായ രീതിയിൽ പഠിപ്പിച്ച ഈ ഒരു ദിക്ർ തീർച്ചയായും ഈ ഒരു തസ്ഫീഹ് നാം നിത്യമാക്കിയാൽ നിത്യമായ സമ്പന്നരാകും അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാഹ